നമസ്കാരം, പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama, hypermarkets, and things. Moments of value shopping. Galaxy made of ABS material. ചെറുവാഞ്ചേരിയിൽ സി പി എം ബി ജെ പി സംഘർഷം. ബി ജെ പി പ്രവർത്തകന്റെ ഓട്ടോ കത്തിച്ചു. അക്രമത്തിൽ പ്രതിഷേധിച്ച് ബി എം എസിന്റെ നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികൾ ഹർത്താൽ ആചരിച്ചു. ഭരണശ്ശേരിയിൽ രണ്ട് വീടുകൾക്ക് തീപിടിച്ചു. വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. തീപിടുത്തമുണ്ടായത് ഓർത്തഡോക്സ് പള്ളിക്ക് സമീപത്തെ വിശ്വമാതാ ലൈനിൽ. തീപിടുത്തത്തിന് കാരണം ഇൻവെർട്ടറിന്റെ വയർ ഷോർട്ടായത്. കണ്ണൂരിൽ നാല് മാൻകൊമ്പുകൾ പിടികൂടി. കാസർഗോഡ് സ്വദേശികളായ നാല് പേർ അറസ്റ്റിൽ. ഇവർ സഞ്ചരിച്ച ജീപ്പ് കസ്റ്റഡിയിലെടുത്തു. വനംവകുപ്പ് അധികൃതർ സംഘത്തെ പിടികൂടിയത് വിൽപ്പനയ്ക്കുന്ന വ്യാജേന പയ്യാമ്പലം ബീച്ചിലേക്ക് വിളിച്ചു വരുത്തി. അഴീക്കലിലെ കപ്പൽ പൊളി. അവശിഷ്ടങ്ങൾ കൊണ്ടുപോകാനെത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി. നാളെ കലക്ടറുമായി ചർച്ച. കണ്ണൂരിലെ ബ്ലേഡ് റെയ്ഡ്. ഒരാൾ കൂടി പിടിയിൽ. അറസ്റ്റിലായത് തമിഴ്നാട് സ്വദേശി സെന്തിൽ രാജ. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി റിമാൻഡിൽ കഴിയുന്നവരെ കസ്റ്റഡിയിൽ വാങ്ങും. വായ്പ വാങ്ങിയവരുടെ സാന്നിധ്യത്തിൽ റിമാൻഡിൽ കഴിയുന്നവരെ ചോദ്യം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. ചെറുവാഞ്ചേരിയിൽ സി പി എം ബി ജെ പി സംഘർഷം. ബി ജെ പി പ്രവർത്തകന്റെ ഓട്ടോ കത്തിച്ചു. മുല്ലോളി മനോജിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോയാണ് ഇന്ന് പുലർച്ചെ കത്തിച്ചത്. അക്രമത്തിൽ പ്രതിഷേധിച്ച് ബി എം എസിന്റെ നേതൃത്വത്തിൽ ഓട്ടോ ഡ്രൈവർമാർ പണിമുടക്കി. ചെറുവാഞ്ചേരി ടൗണിന് സമീപമുള്ള പൂവത്തൂർ ചന്ദ്രൻ സ്മാരക വായനശാലയ്ക്കടുത്തുള്ള മുല്ലോളി മനോജിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത്. ഇന്ന് പുലർച്ചെ ഒന്നോടെയായിരുന്നു സംഭവം. രാത്രി ഓട്ടം കഴിഞ്ഞ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടതായിരുന്നു ഓട്ടോ. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു. ഏതാനും ദിവസങ്ങളായി ചെറുവാഞ്ചേരിയിൽ സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഇതിന്റെ തുടർച്ചയാണ് ഓട്ടോറിക്ഷ കത്തിച്ച സംഭവമെന്ന് കരുതുന്നു. ഇന്നലെ രാത്രി 8 ചെറുവാഞ്ചേരിയിൽ ബി ജെ പി സി പി എം പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. ടൗണിലെ എ കെ ജി സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്ന് ബി ജെ പി പ്രവർത്തകരെ അസഭ്യം പറഞ്ഞെന്ന ആരോപണവുമായി ഒരു സംഘം ബി ജെ പി പ്രവർത്തകർ സാംസ്കാരിക കേന്ദ്രത്തിൽ കയറി ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണം. ഇതേ തുടർന്ന് പ്രദേശത്ത് ഇരുവിഭാഗം പ്രവർത്തകർ സംഘടിച്ചെത്തുകയും പരസ്പരം ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. ഭരണശ്ശേരിയിൽ രണ്ട് വീടുകൾക്ക് തീപിടിച്ചു. വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം വിശ്വമാതാ ലൈനിൽ സുധീരൻ, സിറിൽ വിശ്വം എന്നിവരുടെ വീടുകൾക്കാണ് 12 തീപിടിച്ചത്. സുധീറിന്റെ വീട്ടിലെ ഇൻവെർട്ടറിന്റെ വയർ ഷോർട്ടായതാണ് തീപിടുത്തമുണ്ടാവാൻ കാരണം. ഭരണശ്ശേരി ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം വിശ്വമാതാ ലൈനിൽ സുധീരൻ, സിറിൽ വിശ്വം എന്നിവരുടെ വീടുകൾക്കാണ് തീപിടിച്ചത്. ഉച്ചക്ക് 12 സംഭവം. സുധീറിന്റെ വീടിന്റെ ഇൻവെർട്ടിന്റെ വയർ ഷോർട്ടാവുകയും തുടർന്ന് തീ പടർന്നു പിടിക്കുകയുമായിരുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഓട് പൊട്ടിയിട്ട് ഇവിടെ ഒരു കഷ്ണം വന്ന് വീണു. പിന്നെ കൂടുതൽ പുക കണ്ട ശേഷമാണ് ഞാൻ അപ്പുറത്തെ വീട് തുറന്നത്. അപ്പോൾ മുഴുവൻ തീയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളുള്ള വള്ളങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്ത വള്ളങ്ങളോട് കുറേ ഭാഗം അത് കിടത്തി. രണ്ടാമത് ഇത് തുറന്ന് നോക്കുമ്പോൾ അത് ഇതിലൂടെയും ഫുൾ പുക വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇൻവെർട്ടറിലൂടെയാണ് തീ വന്നതെന്നാണ് അവർ. തീപിടിക്കുമ്പോൾ വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. സമീപത്തെ വീട്ടുകാർ വീട്ടിൽ സൂക്ഷിച്ച വെള്ളമെടുത്ത് തീയണക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അഗ്നിശമന സേനയും സ്ഥലത്തെത്തി തീയണച്ചതിനാൽ തീ സമീപ വീടുകളിലേക്ക് പടർന്നില്ല. ഫർണിച്ചറുകൾ, കിടക്ക, വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ കത്തിനശിച്ചു. ഡിഗ്രി പരീക്ഷയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന സിറിൽ വില്യമിന്റെ മകൾ പുസ്തകം കത്തിപ്പോയതിന്റെ നടുക്കത്തിലാണ്. ഞാൻ ചിന്മയ കോളേജിലെ പഠിക്കുന്ന എനിക്ക് അടുത്താഴ്ച സെക്കൻഡ് സെമിസ്റ്റർ എക്സാം തുടങ്ങുന്ന എൻ്റെ ബുക്ക്സ്, നോട്ട്സ്, യൂണിഫോം ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എക്സാം എങ്ങനെ എഴുതും ഒന്നും എനിക്കറിയില്ല. അപ്പോൾ നോട്ട്സ് മൊത്തം പോയിട്ടുള്ളത്. അപ്പം നോട്ട്സിൻ്റെ സഹായമാണ് എനിക്ക് എക്സാം എഴുതാൻ കഴിയില്ല. ഞാൻ എക്സാമിന് പ്രിപ്പയറും അല്ല നല്ലോണം. പ്രത്യക്ഷത്തിൽ 100,000 രൂപയുടെ നഷ്ടം ഉണ്ടായതായി പറയുന്നു. പൊടുന്നിനെയുണ്ടായ തീപിടുത്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പ്രദേശം. കണ്ണൂരിൽ 4 പിടികൂടി. കാസർഗോഡ് സ്വദേശികളായ 6 അറസ്റ്റിൽ. ഇവർ സഞ്ചരിച്ച മഹീന്ദ്ര ജീപ്പ് കസ്റ്റഡിയിലെടുത്തു. വിൽപ്പനയ്ക്കുന്ന വ്യാജേന പയ്യാമ്പലം ബീച്ചിലേക്ക് വിളിച്ചു വരുത്തിയാണ് 6 സംഘത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനത്തിൽപ്പെടുന്ന മ്ലാവ്, മലമാൻ വിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ കൊമ്പുകളുമായാണ് 6 സംഘത്തെ ഫോറസ്റ്റ് അധികൃതർ പിടികൂടിയത്. മാൻവേട്ട നടത്തി കൊമ്പുകൾ സ്വദേശത്തും വിദേശത്തും വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് ഫോറസ്റ്റ് അധികൃതർക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് നിരീക്ഷണത്തിലായ സംഘത്തെ മാൻകൊമ്പ് വിൽപ്പനക്കെന്ന വ്യാജനെ കണ്ണൂരിൽ വിളിച്ചു വരുത്തി പിടികൂടുകയായിരുന്നുവെന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബി ഗോപകുമാർ പറഞ്ഞു. കാസർഗോഡ് പരപ്പ സ്വദേശികളായ കെ സുധീർ, കെ രതീഷ്, പി കെ രാജീവ്കുമാർ, കെ വി ശ്രീഹരി, ലിജോ, സെബാസ്റ്റ്യൻ എന്നിങ്ങനെ 6 പിടികൂടിയത്. സംരക്ഷിത വന്യജീവി നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കേസ് വനംവകുപ്പ് തന്നെ കൈകാര്യം ചെയ്യും.
DFOമാരായ എ കാസ്ട്രോ, എം ഉണ്ണികൃഷ്ണൻ, ഇ സി റോജി, കെ ധനഞ്ജയൻ, പ്രിജേഷ്, SFO ഗോപാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. അഴീക്കൽ കപ്പൽ പൊളി. കപ്പൽ അവശിഷ്ടങ്ങൾ കൊണ്ടുപോകാനെത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം. കപ്പൽ പൊളി അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ അധികൃതർ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ ലോറികൾ തടഞ്ഞത്. ഇന്ന് രാവിലെ അഴീക്കൽ സിൽക്കിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകാനെത്തിയ 3 ലോറികളാണ് നാട്ടുകാർ തടഞ്ഞിട്ടത്. ഇതേ തുടർന്ന് സിൽക്ക് അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വളവട്ടണം ASP ശിവവിക്രമന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് ഏറെ നേരം നാട്ടുകാരും പോലീസും വാക്കേറ്റമുണ്ടായി. കപ്പൽ പൊളിക്കുന്നത് നിർത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നില്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ രംഗത്തിറങ്ങാനാണ് തീരുമാനം. ചരക്ക് കയറ്റാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. വളപട്ടണം ASP നാട്ടുകാരുടെ പ്രതിനിധികളും അഴീക്കൽ സിൽക്ക് അധികൃതരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ലോറികൾ തിരിച്ചുപോയി. പ്രശ്നത്തിൽ ASP ജില്ലാ കലക്ടറുമായി ഇടപെട്ടതിനെ തുടർന്ന് കലക്ടറെ കണ്ട് സംസാരിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചു. അഴീക്കലിലെ കപ്പൽ പൊളിക്കെതിരെ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം ഒരാഴ്ച പിന്നിട്ടു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ സംഘടനകളും പരിസ്ഥിതി പ്രവർത്തകരും സമരപ്പന്തലിലെത്തി. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തീരദേശ പണിമുടക്ക് നടത്താനും കപ്പലുകളെ തടയാനുമുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. മണ്ണിനും മനുഷ്യനും കടലിലെ മത്സ്യസമ്പത്തിനും മറ്റ് ജീവജാലങ്ങൾക്കും ഏറെ ദുരിതമുണ്ടാക്കുന്ന കപ്പൽ പൊളി കേന്ദ്രത്തിലെ പ്രവൃത്തികൾ നിർത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. കപ്പൽ പൊളി കേന്ദ്രം സ്ഥാപിതമായതോടെ അഴീക്കൽ പ്രദേശം വിവിധ രോഗങ്ങളുടെ പിടിയിലാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെ സഹകരിപ്പിച്ച് തീരദേശ ഹർത്താലടക്കമുള്ള സമരത്തിന് തയ്യാറാവുകയാണെന്ന് സമരസമിതി നേതാവ് MK മനോഹരൻ പറഞ്ഞു. അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇനിയും കണ്ണു തുറക്കുന്ന യാതൊരു തീരുമാനങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു ദിവസം തന്നെ വരും നാളിൽ തന്നെ പ്രക്ഷോഭം വളരെ ശക്തമായിരിക്കും. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ അടക്കം അണിനിരത്തിക്കൊണ്ട് ഒരു കടൽ പണിമുടക്കിനും അതോടൊപ്പം തന്നെ കരയുപരോധത്തിനും നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ട്. തോണികൾ വളഞ്ഞുകൊണ്ട് ഈ അവിടെ ഇനി വരാനിരിക്കുന്ന കപ്പലുകളെ തടയാനും ഈ പ്രവൃത്തി തടസ്സപ്പെടുത്താനുമുള്ള തീരുമാനത്തിൽ തന്നെയാണ്. നിരവധി സംഘടനകൾ ഇതിനകം സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലും രാഷ്ട്രീയ പ്രവർത്തകരുടെ നിഷേധ നിലപാട് കടുത്ത പ്രതിഷേധത്തിന് കാരണമാവുകയാണെന്നും മനോഹരൻ ആരോപിച്ചു. രാഷ്ട്രീയ നേതൃത്വങ്ങളെ സംഘടിപ്പിക്കേണ്ട ബാധ്യത ഒരു പ്രദേശത്തെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുത്. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കടമ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തര പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരോടൊപ്പം നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അധികാരികളിൽ എത്തുകയും അതല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണ്ടതാണ്. അതിന് മറിച്ച് ഇതുമാതിരി ഒരു സമരം നടക്കുമ്പോൾ ജനങ്ങളുടെ സ്വയോത്ഭവമായിട്ടുള്ള സമരം നടന്നു വരുമ്പോൾ നമ്മളെ ക്ഷണിച്ചില്ല എന്ന് മാറി നിൽക്കുന്നത് വളരെ മൗഢ്യമാണ്. ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ചേർന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ചേർന്ന ഒരു സംഗതിയല്ല. ആഴ്ചകൾക്ക് മുമ്പ് KM ഷാജി MLA നേതൃത്വത്തിൽ ചർച്ച നടത്തിയിട്ടും 8 ദിവസമായി നടക്കുന്ന സമരത്തെ ആരും കണ്ടതായി നടിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കപ്പൽ പൊളിശാലയിലെ തർക്കം നാളെ കലക്ടറുമായി ചർച്ച നടത്തും. സമരസമിതി നേതാക്കൾ, സിൽക്ക് അധികൃതർ, MLA എന്നിവരുമായാണ് കലക്ടർ P ബാലകരൺ ചർച്ച നടത്തുക. സ്വകാര്യ സ്ഥാപനത്തിലെ അനധികൃത ഗ്യാസ് നിറയ്ക്കൽ. സിവിൽ സപ്ലൈസ് ഓഫീസറുടെ പരിശോധനയിൽ 10 ഗ്യാസ് സിലിണ്ടർ കണ്ടെടുത്തു. കണ്ണൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപത്തെ ട്രേഡ് കോംപ്ലക്സിൽ നടത്തിയ റെയ്ഡിലാണ് അനധികൃതമായി ഗ്യാസ് നിറച്ചു നൽകുന്ന സ്ഥാപനം കണ്ടെത്തിയത്. കണ്ണൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപത്തെ ട്രേഡ് കോംപ്ലക്സിൽ നിന്നാണ് അനധികൃത ഗ്യാസ് സിലിണ്ടറുകൾ പിടികൂടിയത്. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും രഹസ്യമായി ഗ്യാസ് നിറച്ച് നൽകുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് താലൂക്ക് സിവിൽ സപ്ലൈ ഓഫീസർ ഹാരിസിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തുകയായിരുന്നു. പരിശോധനയിൽ 10 സിലിണ്ടറുകൾ കണ്ടെടുത്തു. ഇതിൽ 8 ഗ്യാസ് നിറച്ചതായിരുന്നു. 1.5 മുമ്പ് വരെ അടച്ചിട്ടിരുന്ന കടയിൽ രഹസ്യമായാണ് ആളുകൾ ഒഴിഞ്ഞ ഗ്യാസുമായി എത്തിയിരുന്നത്. ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടർ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ അനധികൃത ഗ്യാസ് നിറക്കൽ ആളുകൾ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. BK അനി, MS ഷാജു, MM പ്രവീൺലാൽ, കമലാക്ഷൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama, hypermarkets, and things. Moments of value shopping. Galaxy made of ABS material. ചെറുവാഞ്ചേരിയിൽ CPM BJP സംഘർഷം. BJP പ്രവർത്തകന്റെ ഓട്ടോ കത്തിച്ചു. അക്രമത്തിൽ പ്രതിഷേധിച്ച് BMSന്റെ നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികൾ ഹർത്താൽ ആചരിച്ചു. ഭർണശ്ശേരിയിൽ 2 വീടുകൾക്ക് തീപിടിച്ചു. വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. തീപിടുത്തമുണ്ടായത് ഓർത്തഡോക്സ് പള്ളിക്ക് സമീപത്തെ വിശ്വമാതാ ലൈനിൽ. തീപിടുത്തത്തിന് കാരണം ഇൻവെർട്ടറിന്റെ വയർ ഷോർട്ടായത്. കണ്ണൂരിൽ 4 മാൻകൊമ്പുകൾ പിടികൂടി. കാസർഗോഡ് സ്വദേശികളായ 4 പേർ അറസ്റ്റിൽ. ഇവർ സഞ്ചരിച്ച ജീപ്പ് കസ്റ്റഡിയിലെടുത്തു. വനംവകുപ്പ് അധികൃതർ സംഘത്തെ പിടികൂടിയത് വിൽപ്പനയ്ക്കെന്ന വ്യാജേന പയ്യാമ്പലം ബീച്ചിലേക്ക് വിളിച്ചു വരുത്തി.
അഴീക്കലിലെ കപ്പൽ പൊളി. അവശിഷ്ടങ്ങൾ കൊണ്ടുപോകാനെത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി. നാളെ കലക്ടറുമായി ചർച്ച. കണ്ണൂരിലെ ബ്ലേഡ് റെയ്ഡ്, ഒരാൾ കൂടി പിടിയിൽ. അറസ്റ്റിലായത് തമിഴ്നാട് സ്വദേശി സെന്തിൽ രാജ്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി റിമാൻഡിൽ കഴിയുന്നവരെ കസ്റ്റഡിയിൽ വാങ്ങും. വായ്പ വാങ്ങിയവരുടെ സാന്നിധ്യത്തിൽ റിമാൻഡിൽ കഴിയുന്നവരെ ചോദ്യം ചെയ്യും. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, അവരും നിങ്ങളെ ക്യാൻവാസ് ചെയ്യുന്നു. ഭീമ നിങ്ങളുടെ വിശ്വാസം കാക്കുന്നു. ഭീമ ഗോൾഡ്, പ്യുവർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. സാഗ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി ഫ്രം ലുലു ഗോൾഡ്. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ബാഗ് ആൻഡ് ബാഗ് ഹോൾസെയിലിംഗ് റീട്ടെയിൽ, രാജീവ് ഗാന്ധി റോഡ് നിയർ ജെയിംസ് സ്കൂൾ കോർണർ, കണ്ണൂർ. Bobby Cheminode International Groups, Bobby and Maradona, Gold Diamond Jewelry. I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. Maathathinte mattoru naamam Metro Shoes and Bags, Raman Shopping Mall, Bank Road, Kannur. Highway Thalipramba, Main Road Pai. ABC Emporio, Thana, Kannur. A unit of ABC Sales Corporation. Lil Kids International Grade Preschool near Payyambalam Beach, Mullangandi Palam, Kannur. Galaxy made of ABS material. Kalyan Silks 1 crore wedding celebration. ഒരു കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, ഗോദ്രേജ് കിച്ചൺ, കണ്ണൂരിലെ ഇൻകോർ ഫർണിച്ചറിൽ മാത്രം. ഇൻകോർ ഫർണിച്ചർ, പള്ളിക്കുന്ന്, കണ്ണൂർ. ന്യൂറോ ഡെവലപ്മെന്റ് തെറാപ്പി സെന്റർ ഫോർ ചിൽഡ്രൻ, റെസ്ലോക്ക്. ന്യൂറോ ഡെവലപ്മെന്റ് തെറാപ്പി സെന്റർ, റെസ്ലോക്ക് ഹോസ്പിറ്റൽ, താവക്കര, കണ്ണൂർ. സ്വപ്നങ്ങളാൽ നെയ്തെടുത്ത പട്ടിൻ പ്രൗഢി, കാഞ്ചി സിൽക്സ്, പ്രഭാത് ജംഗ്ഷൻ, ഫോർട്ട് റോഡ്, കണ്ണൂർ. ഡിസൈൻ ദ ലേഡീസ് ആൻഡ് കിഡ്സ് സ്റ്റോർ, ഡിസൈൻ സ്ക്വയർ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. ഫോൺ 0497270917. New Beauty Palace, One Touch Beauty Solution, near Moidin Palli, Vellan Road, Kannur. 65 varshathe sevana parampariyavumayi Ambika Jewelries, Bank Road, Kannur. Lulu Sarees, Tavakkara Road, Kannur. AVK Nair Road, Thalassery. Varthakal thudirunnu. Kannurile Blade Raid, Blade Sanghathile oral koodi arrested. പള്ളിക്കുന്നിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി സെന്തിൽ രാജിനെയാണ് പിടികൂടിയത്. അതിനിടെ വായ്പ വാങ്ങിയവരുടെ സാന്നിധ്യത്തിൽ റിമാൻഡിൽ കഴിയുന്ന ബ്ലേഡുകാരുടെ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി റിമാൻഡിൽ കഴിയുന്ന രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അനധികൃത പണമിടപാട് നടത്തുന്ന പള്ളിക്കുന്ന് ഇരട്ടക്കണ്ണൻ പാലത്തിന് സമീപത്തെ അസ്മ കോട്ടസിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി സെന്തിൽ രാജിനെയാണ് ടൗൺ പോലീസ് പിടികൂടിയത്. ഇയാൾ നിന്ന് 3 ബ്ലാങ്ക് ചെക്ക് ലീഫുകളും കണ്ടെടുത്തു. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം 4 പേരെ ബ്ലേഡ് ഇടപാടിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ചെമ്പന്തൊട്ടിയിൽ 2 പേരും പേരാവൂരിൽ 1 ആളും പിടിയിലായി. അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന 2 പേരെ കസ്റ്റഡിയിൽ കിട്ടാൻ ടൗൺ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. കണ്ണൂരിൽ പിടിയിലായ രാജേഷ്, ഷാജി എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനം. ജില്ലയിൽ മറ്റിടങ്ങളിലെ ബ്ലേഡ് ഇടപാടുകളിലും ഇവർക്ക് ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം രേഖകൾ ഈടുവച്ച് പണം വായ്പ വാങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇവരുടെ മൊഴിയെടുക്കും. അറസ്റ്റിലായവരും പണം കടം വാങ്ങിയവരും പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനാണ് ഇത്. കുന്നുകളും പറമ്പുകളും വ്യാപകമായി ഇടിച്ചു നിരത്തിയതോടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട പാമ്പുകൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നു. ചക്കരക്കൽ അഞ്ചരക്കണ്ടി മേഖലയിൽ നിന്നും 2 മാസത്തിനിടെ 150 വിഷപ്പാമ്പുകളെയാണ് പിടികൂടിയത്. ഫോറസ്റ്റ് റെസ്ക്യൂ ടീമിലെ രഘിനേഷാണ് പാമ്പുകളെത്തുന്ന വീടുകളിൽ രക്ഷകനായി എത്തുന്നത്. കഴിഞ്ഞ ദിവസം കൂടാളി യു പി സ്കൂളിന് സമീപത്തെ മുകുന്ദന്റെ വീട്ടുപറമ്പിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ റെസ്ക്യൂ ടീം അംഗം രഘിനേഷും സഹായി അനുഗ്രഹം പിടികൂടിയത് ഒരു മൂർക്കനെയും ഒരു അണലിയെയും. വീടിന്റെ അടുക്കള ഭാഗത്തെ കുറ്റിക്കാട്ടിൽ നിന്നും കീരിയുടെ അക്രമത്തെ പ്രതിരോധിക്കുന്നതിനിടെയാണ് പാമ്പുകളെ വീട്ടുകാർ കണ്ടത്. ഉടനെ രഘിനീഷിനെ വിവരമറിയിക്കുകയായിരുന്നു. രാവിലെ ഞാൻ ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ ഭാര്യ വിളിച്ചിരുന്നു. അപ്പോൾ കാക്കേൻ്റെ ഭയങ്കര പട. അപ്പോൾ ഇവള് മേലെ കയറി നോക്കിയപ്പോൾ കാണുന്നത്. അപ്പോൾ ആദ്യം ഒരു പാമ്പിനെ കണ്ട്, അപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാർ വന്ന് നോക്കുമ്പോൾ രണ്ടാമതൊരു പാമ്പിനെ കണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ഒന്ന് ഇത് മറ്റേനെ കടിക്കുന്നതായിട്ട് കണ്ടത്. പിന്നെ അങ്ങനെ നിങ്ങളെ ഇവരെ വിളിച്ചു, പാമ്പിന്റെ പിടിക്കുന്ന കുട്ടറെ വിളിച്ച്. അപ്പൊ അവര് വന്ന് കിളച്ചെടുത്ത് നോക്കുമ്പോ രണ്ടെണ്ണത്തിനെ കെട്ടി. കൂട്ടിയിട്ട ഓടുകൾക്കിടയിൽ ചുരുണ്ടുകിടന്ന മൂർക്കനെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ പിടികൂടി. ആളുകളെ കണ്ട് ആദ്യമൊന്നും നമ്പരെന്ന മൂർക്കൻ പിന്നീട് പത്തിവിടർത്തി ശൗര്യം കാണിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കാരണം പാമ്പുകൾ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന പൊതുധാരണ ശരിയല്ലെന്നാണ് രഘിനേഷ് പറയുന്നത്. നാട്ടിലെ സർവമാന കുന്നുകളും ഇടിച്ചു നിരത്തി തുടങ്ങിയതോടെ പാമ്പുകൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥ നഷ്ടമായി. ഇതോടെയാണ് പാമ്പുകൾ നാട്ടിലേക്ക് ഇറങ്ങിയത്.
പാമ്പിനെ ശരിക്കും പേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ട ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. പാമ്പിനെ പേടിക്കേണ്ട ആവശ്യം തീരെയില്ല. കാരണം പാമ്പ് നമ്മൾ ഒരിക്കലും ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ പാമ്പിനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ പാമ്പിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പാമ്പില്ലാതായി കഴിഞ്ഞാൽ നമ്മൾക്ക് സമൂഹത്തിൽ ഒരുപാട് ദോഷങ്ങളുണ്ട്. അതിലൊന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് മറ്റ് ജീവികൾ, പാമ്പ് എലിയൊക്കെ കൂടുതലായി ആഹാരമാക്കുന്നൊരു ജീവിയാണ്. അങ്ങനെയുള്ള ജീവികൾ പെരുകും പാമ്പില്ലാതായി കഴിഞ്ഞാൽ. അതുപോലെ പല രോഗങ്ങൾക്കുള്ള മരുന്ന് പാമ്പിൻ വിഷത്തിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ തന്നെ അതിനുള്ള മരുന്ന് ഉണ്ടാക്കണമെങ്കിലും പാമ്പിൻ വിഷം അത്യാവശ്യമാണ്. അപ്പോൾ പാമ്പിനെ പരമാവധി കൊല്ലാതെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ട. ചക്കരക്കൽ, അഞ്ചരക്കണ്ടി, മുണ്ടേരി, ചേലോറ, എളയാവൂർ മേഖലകളിൽ നിന്നായി 2 മാസത്തിനിടെ 150-ലധികം പാമ്പുകളെയാണ് രഘിനേഷ് പിടികൂടിയത്. നാട്ടിലേക്കിറങ്ങിയ പാമ്പുകൾ മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാണ്. പക്ഷേ പാമ്പുകളുടെ ഇടങ്ങൾ നഷ്ടപ്പെടുത്തിയതാണ് മനുഷ്യന് തിരിച്ചടിയായത്. പാമ്പുകളെ പിടികൂടി പരിചരിച്ച് വനാന്തരങ്ങളിൽ വിടുന്ന രഘിനേഷ് പറയുന്നത് ഇങ്ങനെ: പാമ്പുകളും ഭൂമിയുടെ അവകാശികളാണ്, അവർക്കും വേണം സ്വന്തമായ ഇടം. പാമ്പുകളെ ഭയക്കുന്ന, അവയെ അടിച്ചുകൊള്ളുന്ന മനുഷ്യർ അറിയുന്നില്ല പാമ്പുകൾ നമ്മളെ ഉപദ്രവിക്കുന്നില്ല, തിരിച്ചാണ് സംഭവിക്കുന്നത് എന്ന്. ക്യാമറാമാൻ ദിലീപ് ദിവാകറിനൊപ്പം സാജു ഗംഗാധരൻ, സിറ്റി ന്യൂസ്. ബസ് ചാർജ് വർദ്ധനവ് നാളെ സർക്കാർ പ്രഖ്യാപിച്ചേക്കും. മിനിമം ചാർജ് 1 രൂപയും കിലോമീറ്ററിന് 5 പൈസയും വർദ്ധിപ്പിക്കാനാണ് സാധ്യത. വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാൻ ശുപാർശ ഉണ്ടെങ്കിലും പ്രതിഷേധം കണക്കിലെടുത്ത് തൽക്കാലം വർദ്ധിപ്പിക്കില്ലെന്നാണ് അറിയുന്നത്. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളുടെ മിനിമം ചാർജ് 1 രൂപയും ഫാസ്റ്റ് പാസഞ്ചറിന്റേത് 2 രൂപയും സൂപ്പർ ഫാസ്റ്റിന്റേത് 3 രൂപയും വർദ്ധിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അന്തിമ തീരുമാനം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. ബസ് സർവീസുകളുടെ കിലോമീറ്റർ നിരക്ക് ഓർഡിനറിക്ക് 5 പൈസയുടെയും ഫാസ്റ്റ് പാസഞ്ചറിന് 8 പൈസയുടെയും വർധന വരുത്താനാണ് ഗതാഗത വകുപ്പ് ആലോചിക്കുന്നത്. ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമേന്ദ്രൻ ആക്ഷൻ റിപ്പോർട്ടിനെ ആധാരമാക്കി തയ്യാറാക്കിയ ഗതാഗത വകുപ്പിന്റെ ശുപാർശയാണ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരിക. വിദ്യാർത്ഥികളുടെ കൺസെൻഷൻ നിരക്കും നേരിയ വർധന വരുത്തുമെന്ന് ശുപാർശയിലുണ്ട്. മിനിമം ചാർജ് 10 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. അതേപടി ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറല്ല. മിനിമം ചാർജ് 8 രൂപയാക്കണമെന്നായിരുന്നു സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകൾ ആദ്യം ആവശ്യപ്പെട്ടത്. സമരപ്രഖ്യാപന വേളയിൽ 10 രൂപയാക്കി. മിനിമം ചാർജ് 7 രൂപയെങ്കിലും ആക്കിയില്ലെങ്കിൽ ബസ് ഉടമകളുടെ സംഘടനകൾ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തും. 2012 സെപ്റ്റംബർ 11 ഏറ്റവും ഒടുവിൽ ബസ് നിരക്ക് വർദ്ധിപ്പിച്ചത്. അന്നും മിനിമം നിരക്കിൽ 1 രൂപയുടെ വർധനവാണ് വരുത്തിയത്. ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് രമിയും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കോഴിക്കോട് പ്രത്യേക കോടതിയാണ് 11 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നത്. കോടതി വെറുതെ വിട്ട പ്രതികൾക്കെതിരെയും രമ അപ്പീൽ നൽകും. വാടക കൊലയാളികളെ ഏർപ്പെടുത്തി കൊല നടത്തിയെന്ന് തെളിഞ്ഞാൽ പ്രതികൾക്ക് വധശിക്ഷ നൽകാമെന്ന് സുപ്രീംകോടതി വിധിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ വധശിക്ഷ അർഹിക്കുന്നുവെന്നാണ് രമയ്ക്ക് കിട്ടിയിട്ടുള്ള നിയമോപദേശം. ഇതേ വാദം ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ അപ്പീലും ഹൈക്കോടതിയിലുള്ളത്. കാറ്റും മഴയും ജില്ലയിൽ ഇതുവരെ 17 കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായി പ്രാഥമിക റിപ്പോർട്ട്. മലയോര മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടം. 3 വീടുകൾ പൂർണ്ണമായും 144 വീടുകൾ ഭാഗികമായും തകർന്നു. ജില്ലയിൽ ഒരാഴ്ചയായി തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും 16.5 കോടി രൂപയുടെ കാർഷിക വിളകൾ നശിച്ചതായി റിപ്പോർട്ട്. ഇടിമിന്നലേറ്റ് ഒരാൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആറളം, ചെറുപുഴ പഞ്ചായത്തുകളിലാണ് വ്യാപകമായി കൃഷിനാശമുണ്ടായത്. ആറളത്ത് മാത്രം 11 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായി. റബ്ബർ, വാഴ, തെങ്ങ്, നെല്ല്, കുരുമുളക് തുടങ്ങിയ കൃഷികളാണ് നശിച്ചത്. ജില്ലയിൽ ഇതുവരെയായി 3 വീടുകൾ പൂർണ്ണമായും 144 വീടുകൾ ഭാഗികമായും നശിച്ചു. പൂർണ്ണമായി തകർന്ന വീടുകൾക്ക് 3.5 ലക്ഷത്തിന്റെയും ഭാഗികമായി തകർന്ന വീടുകൾക്ക് 35.53 ലക്ഷം രൂപയുടെയും നഷ്ടം കണക്കാക്കുന്നു. 27 റോഡുകൾ തകർന്നിട്ടുണ്ട്. 4 പശുക്കളും 2 കന്നുകുട്ടികളും ചത്തു. 36 ഷെഡുകളും നശിച്ചിട്ടുണ്ട്. പള്ളിയാമൂലിയിൽ ഇന്നലെ രാത്രി ഉണ്ടായ ഇടിമിന്നലിൽ വീട് തകർന്നു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് കേടുപാട് പറ്റി. പയ്യനാടൻ ഹൗസിൽ ഗിരിജയുടെ വീടിനാണ് കേടുപാട് പറ്റിയത്. പള്ളിയാമൂല 1-ാം വാർഡിൽ പയ്യനാടൻ ഹൗസിൽ ഗിരിജയുടെ വീടാണ് ഇടിമിന്നലിൽ തകർന്നത്. വീടിന്റെ മേൽഭാഗത്തെ സ്റ്റെയർ റൂമിന്റെ പുറംമതിൽ തകർന്നു. ശക്തമായ ആഘാതത്തിൽ കല്ലും ചുമരിനപ്പുറത്തുള്ള സ്വിച്ച് ബോർഡും ഇളകി. വീശടിച്ച് ശക്തമായ കാറ്റിലും മഴയിലും ഇടിക്കുമിന്നലും കൂടി ഏണിപ്പടിൻ്റെ റൂമിന് ഇടിതട്ടി. അപ്പോൾ അകത്തിരുന്ന് നമ്മളെല്ലാം കാലും കൈയും എല്ലാം തരിച്ചുപോയി. എല്ലാവരും മൊത്തം പേടിച്ചു പോയി. പിന്നെ നോക്കുമ്പോൾ അന്ന് വയറിങ്ങെല്ലാം മൊത്തം കത്തി നശിച്ചിന്. മീറ്ററെല്ലാം പൊട്ടി തകർന്നതാണ്. ഈ മാസം കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾക്കായി കുടുംബങ്ങളെല്ലാം ഒത്തുകൂടിയിരുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായി ഇടിമിന്നൽ ഉണ്ടായത്. 2 ഫാനുകൾക്കും ഫ്രിഡ്ജിനും മെയിൻ സ്വിച്ചിനും മീറ്ററിനുമെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പള്ളിക്കുന്ന് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു.
സിംലയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ടെറിട്ടോറിയൽ ആർമി കമാൻഡിംഗ് ഓഫീസർ കേണൽ ഭൂപീന്ദർ സിംഗ് ബാലിക്ക് നാളെ യാത്രയയപ്പ് നൽകും. ജവഹർ സ്റ്റേഡിയത്തിൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ മുഖ്യ അതിഥിയാവും. സിംലയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന കേണൽ ബാലിക്ക് ജില്ലാ ഭരണകൂടം, ജില്ലാ പഞ്ചായത്ത്, കണ്ണൂർ നഗരസഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നൽകുന്ന യാത്രയയപ്പ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കും. നാളെ വൈകുന്നേരം 4 മണിക്ക് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. എ പി അബ്ദുള്ളക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും. ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തുടർന്ന് സൗഹൃദ വോളിബോൾ മത്സരം നടക്കും. ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ, കേണൽ ബാലി, ജില്ലാ കലക്ടർ പി ബാലകിരൺ, കണ്ണൂർ എസ് പി, കണ്ണൂർ പ്രസ് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. മധ്യവയസ്കനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഹ്ലി ആശുപത്രിക്ക് സമീപത്തെ ചന്ദ്രികാലയത്തിൽ ജയദേവനെയാണ് കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ടൗൺ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തി. കോഹ്ലി ആശുപത്രിക്ക് എതിർവശത്തെ ചന്ദ്രികാലയത്തിൽ ജയദേവനെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. അവിവാഹിതനായ ജയദേവൻ അമ്മയുടെ മരണശേഷം വീട്ടിൽ തനിച്ച് താമസിച്ചു വരികയായിരുന്നു. 3 ദിവസമായി പുറത്തു കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ സുഹൃത്താണ് മൃതദേഹം ആദ്യം കണ്ടത്. ജയദേവന്റെ ബന്ധുക്കൾ വിദേശത്താണ്. ടൗൺ പോലീസ് എത്തി മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. നഴ്സസ് വാരാഘോഷത്തിന് തുടക്കമായി. ജില്ലാ ആശുപത്രിയിൽ നടന്ന വാരാഘോഷ പരിപാടികൾ കലക്ടർ പി ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. നഴ്സസ് വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ആശുപത്രിയിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഒരാഴ്ചക്കാലം പതാക ഉയർത്തൽ, സെമിനാർ, കലാമത്സരങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. ജില്ലാ കലക്ടർ പി ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. നഴ്സുമാർ ചെയ്യുന്ന സേവനം സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന് കലക്ടർ പറഞ്ഞു. ഗുജറാത്ത് ആണെങ്കിൽ അവിടുത്തെ ബിസിനസ്മാർ, ബിസിനസ് ചെയ്യുന്നവരും, പഞ്ചാബ് ആണെങ്കിൽ അവിടുത്തെ പട്ടാളക്കാർ, ഇന്ത്യനാട് ആന്ധ്ര ആണെങ്കിൽ അവിടുത്തെ കർഷകർ, പക്ഷേ കേരളം പറയുമ്പോൾ നമുക്ക് ഏറ്റവും മുമ്പ് എസ്പെഷ്യലി പുറത്തുള്ളവർക്ക്, അന്യസംസ്ഥാനം വരുന്നവർക്കും ഏറ്റവും മുമ്പ് കേരളം നിന്നും പരിചയപ്പെടുന്നത് കേരളത്തിൻ്റെ നഴ്സന്മാർ തന്നെയാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ ജെ റീന അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് ഓഫീസർ ഇൻചാർജ് സൂസമ്മ ജോസഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹെഡ് നഴ്സ് ഒ എസ് മോളി, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് എ ടി, ധനലക്ഷ്മി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പ്രിയ ഇ എ തുടങ്ങിയവർ സംസാരിച്ചു. ഖാദി ഗ്രാമവ്യവസായ ബോർഡ് പയ്യന്നൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ജില്ലാതല ഖാദി സ്കൂൾ മേളക്ക് തുടക്കമായി. ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. ഖാദിയിലുള്ള സ്കൂൾ യൂണിഫോം 30% ഗവൺമെന്റ് റിബേറ്റോടെ ലഭിക്കും. വിവിധ ഖാദി യൂണിറ്റുകളിൽ ഉൽപ്പാദിപ്പിച്ച നോട്ട്ബുക്ക്, കുട, സ്കൂൾ ബാഗ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, പെൻസിൽ, പേന തുടങ്ങിയവയും മാർക്കറ്റ് വിലയേക്കാൾ 30% ഇളവിൽ ലഭിക്കും. അത് വലിയൊരു ആശ്വാസമാണ് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം. സമ്പന്നമാർക്ക് അത് നിർത്തകമല്ല, പക്ഷേ പാവപ്പെട്ടവർക്ക്, അതിന് വകയില്ലാത്തവർക്ക് ഇത്രയും വലിയ വ്യത്യാസത്തിൽ സാധനങ്ങൾ കിട്ടുന്നു എന്നത് അവരുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ പ്രോത്സാഹനത്തിൽ തീർച്ചയായിട്ടും വലിയൊരു ഉണ്ടാകും. കണ്ണൂർ ശ്രീ പിള്ളയാർ കോവിലിൽ അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം ഈ മാസം 9 മുതൽ 12 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി സർവ്വസാധകം ഡോക്ടർ വികാസ് രത്ന ശിവശ്രീ പള്ളിയാർ ചെട്ടി ആചാര്യർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 12 വർഷത്തിലൊരിക്കലാണ് മഹാകുംഭാഭിഷേകം നടക്കുക. അനുജ്ഞ വിഘ്നേശ്വര പൂജയോടുകൂടിയാണ് മെയ് 9 മഹാകുംഭാഭിഷേകം ആരംഭിക്കുക. സമാപന ദിവസമായ മെയ് 12 അന്നദാനവും ഉണ്ടാവും. കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് എ വി കേശവൻ നമ്പ്യാർ, സി എം കരുണാകരൻ നമ്പ്യാർ, പാട്യം സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ സർവോദയ മണ്ഡലം ടി വി അനന്തൻ അനുസ്മരണ സംഗമം നടത്തി. മഹാത്മാമന്ദിരത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എം പി മത്തായി മുഖ്യ പ്രഭാഷണം നടത്തി. പ്രൊഫസർ എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പവിത്രൻ കൊതേരി, സി പി നാരായണൻ നമ്പ്യാർ, ഡോക്ടർ എ വി ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ ഗോൾഡ്, സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ, കോഴിക്കോട്, കണ്ണൂർ, സുൽത്താൻ ബത്തേരി. സ്വർണം ഗ്രാമിന് 2,835 രൂപ, പവന് 22,680 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ, 10 ഗ്രാമിന് 470 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama, hypermarkets and things. Moments of value shopping. Galaxy made of ABS material.
ചെറുവാഞ്ചേരിയിൽ സി പി എം ബി ജെ പി സംഘർഷം. ബി ജെ പി പ്രവർത്തകന്റെ ഓട്ടോ കത്തിച്ച്. അക്രമത്തിൽ പ്രതിഷേധിച്ച് ബി എം എസിന്റെ നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികൾ ഹർത്താൽ ആചരിച്ചു. ഭരണശ്ശേരിയിൽ രണ്ട് വീടുകൾക്ക് തീപിടിച്ചു. വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. തീപിടുത്തമുണ്ടായത് ഓർത്തഡോക്സ് പള്ളിക്ക് സമീപത്തെ വിശ്വമാതാ ലൈനിൽ. തീപിടുത്തത്തിന് കാരണം ഇൻവെർട്ടറിന്റെ വയർ ഷോർട്ടായത്. കണ്ണൂരിൽ നാല് മാൻകൊമ്പുകൾ പിടികൂടി. കാസർഗോഡ് സ്വദേശികളായ നാല് പേർ അറസ്റ്റിൽ. ഇവർ സഞ്ചരിച്ച ജീപ്പ് കസ്റ്റഡിയിലെടുത്തു. വനംവകുപ്പ് അധികൃതർ സംഘത്തെ പിടികൂടിയത് വിൽപ്പനയ്ക്കുന്ന വ്യാജേന പയ്യാമ്പലം ബീച്ചിലേക്ക് വിളിച്ചു വരുത്തി. അഴീക്കലിലെ കപ്പൽ പൊളി. അവശിഷ്ടങ്ങൾ കൊണ്ടുപോകാനെത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി. നാളെ കലക്ടറുമായി ചർച്ച. കണ്ണൂരിലെ ബ്ലേഡ് റെയ്ഡ്. ഒരാൾ കൂടി പിടിയിൽ. അറസ്റ്റിലായത് തമിഴ്നാട് സ്വദേശി സെന്തിൽ രാജ്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി റിമാൻഡിൽ കഴിയുന്നവരെ കസ്റ്റഡിയിൽ വാങ്ങും. വായ്പ വാങ്ങിയവരുടെ സാന്നിധ്യത്തിൽ റിമാൻഡിൽ കഴിയുന്നവരെ ചോദ്യം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.